എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മിക്ക ഭാര്യമാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. അവരുടെ ഏറ്റവും വലിയൊരു പ്രതിരോധ കാര്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത് ഈ ഒരു കാര്യമാണ്. എന്നാൽ ലൈംഗിക ബന്ധം മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ് എന്നുള്ള സത്യം പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കണം. ഈ ലൈംഗിക ബന്ധത്തിലൂടെ പല പ്രശ്നങ്ങളും സോൾവ് ആകുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ലൈംഗിക ബന്ധത്തിലൂടെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും എല്ലാം സോൾവ് ആയിട്ടുണ്ടെന്നുള്ളത്. അത് ഭക്ഷണം, വസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ദമ്പതികൾ തമ്മിൽ കൂടുതൽ അടുപ്പത്തിലേക്ക് എപ്പോഴും ആ ഒരു ഇപ്പോൾ ഒരു വഴക്കൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു പ്രതിരോധ കാര്യമായിട്ടൊക്കെ സ്ത്രീകൾ എടുക്കും. അങ്ങനെയല്ല, ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഒരുപാട് ദോഷങ്ങൾക്ക് കാരണമാകും, ഒരുപാട് ശാരീരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വെറും ഒരു സുഖത്തിന് വേണ്ടി മാത്രമല്ല, അത് ശരീരം മുഴുവനും പെർഫെക്റ്റ് റിലാക്സ് ചെയ്യുന്ന ഒരു വ്യായാമം കൂടിയാണ്. ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും കലോറി കത്തിക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യായാമമാണ്. കഴിയുന്നിടത്തോളം പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇരുവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. കൂടാതെ ലൈംഗിക ബന്ധം എൻഡോൾഫിനുകളുടെ പ്രകാശനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് വേദന ലഘൂകരിക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുവാനും സാധിക്കും. വൈകാരികമായും മനഃശാസ്ത്രപരമായും ലൈംഗിക ബന്ധം നിരവധി ഗുണങ്ങൾ നൽകുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇത് വൈകാരിക അടുപ്പം വളർത്തുന്നു, പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ആഴത്തിലാക്കുന്നു, വിശ്വാസത്തിന്റെയും പരസ്പരമുള്ള ബന്ധത്തിന്റെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ലൈംഗിക പ്രകടനത്തിലൂടെ വ്യക്തികൾക്ക് പലപ്പോഴും ആത്മാഭിമാനം, ശരീര പോസിറ്റിവിറ്റി, മൊത്തത്തിലുള്ള ജീവിത സംതൃപ്തി എന്നിവ അനുഭവപ്പെടുന്നു. വ്യക്തികളെ അവരുടെ ആഗ്രഹങ്ങളും ഫാന്റസികളും വികാരങ്ങളും സുരക്ഷിതമായും പരസ്പര സമ്മതത്തോടെയും സൂക്ഷ്മ പരിശോധന ചെയ്യാൻ പ്രാപ്തരാക്കുന്ന സ്വയം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ അടുപ്പം നിർണായകമാണ്. ആ അടുപ്പം വളർത്തിയെടുക്കുന്നതിൽ ലൈംഗിക ബന്ധം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പതിവ് ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പങ്കാളികൾ തമ്മിലുള്ള വൈകാരിക ബന്ധം വളരെ ശക്തിപ്പെടുത്തുന്നു. പരസ്പരം വാത്സല്യം തോന്നുവാൻ ഇത് ഉപകാരപ്പെടും. പ്രിയപ്പെട്ട പങ്കാളിയുമായി അടുപ്പമുള്ള നിമിഷങ്ങൾ പങ്കിടുന്നത് ആഴത്തിലുള്ള ബോധം വളർത്തുകയും ആരോഗ്യകരവും സംതൃപ്തവുമായ ബന്ധത്തിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ലൈംഗിക ബന്ധവും മാനസിക ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. ഇത് ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിന്റെ പ്രകാശനം ഉത്തേജിപ്പിക്കുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും വിശ്രമവും സംതൃപ്തിയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പതിവ് ലൈംഗിക പ്രവർത്തനങ്ങൾ ഉത്കണ്ഠയുടെയും വിഷാദത്തിന്റെയും ലക്ഷണങ്ങൾ കുറയ്ക്കുന്നു. മെച്ചപ്പെട്ട ഉറക്കത്തിന്റെ ഗുണനിലവാരം, മൊത്തത്തിലുള്ള മാനസിക ക്ഷേമം എന്നിവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. വൈകാരിക പ്രകടനത്തിനായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റായി ഇത് പ്രവർത്തിക്കുന്നു. സമ്മർദ്ദത്തെ നേരിടാൻ വ്യക്തികളെ സഹായിക്കുന്നു. പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തുന്നു. ചില വ്യക്തിപരമായ സാഹചര്യങ്ങൾ കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് അധികം വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരുമെന്നത് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശാരീരികവും വൈകാരികവും മാനസികവുമായ വെല്ലുവിളികൾക്ക് കാരണമാകാം. ഇത് ശാരീരിക ക്ഷമത കുറയുന്നതിനും വൈകാരിക ബന്ധം കുറയ്ക്കുന്നതിനും ബന്ധങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാത്ത ആഗ്രഹ സാഫല്യത്തിനും കാരണമാകാം. ഇങ്ങനെ കുറച്ചുനാൾ മാറി നിൽക്കുമ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും മറ്റു പല ചിന്തകൾ ഉണരുകയും മറ്റു തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ അവർ സഞ്ചരിക്കുവാനും ഇടയാകും. പങ്കാളികൾ തമ്മിൽ ബന്ധം നിലനിൽക്കണമെങ്കിൽ, ഊഷ്മളമായ ബന്ധം നിലനിൽക്കണമെങ്കിൽ മറ്റു പല കാര്യങ്ങളെയും പോലെ ലൈംഗിക ബന്ധവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്നേഹം വേണം, കരുതൽ വേണം, വിശ്വാസം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ ഈ ഒരു കാര്യവും കൂടെ തീർച്ചയായിട്ടും വേണം. വാശി കാണിച്ച് പല കാര്യങ്ങളും മാറ്റിവെച്ചു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ മാറ്റി വെക്കാതിരിക്കുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ സോൾവ് ആകുമെന്ന് ഒരുപാട് പേര് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.